ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ ഇത്തരം ഭിന്നതകളൊക്കെ പല സാഹചര്യങ്ങളിലും പല പ്രദേശങ്ങളിലും ഉണ്ട് എങ്കിൽ പോലും ജനങ്ങൾ വിശ്വാസികൾ എല്ലാവരും ഒത്തൊരുമിച്ച് തന്നെ ക്രിസ്മസ് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വശം ചിന്തിക്കേണ്ടത് അപ്പോൾ ഓരോ പ്രദേശത്തും എങ്ങനെയായിരുന്നു ക്രിസ്മസ് എന്ന് നമുക്ക് പരിശോധിക്കാം തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം റിനു ശ്രീധർ ചേരുന്നുണ്ട് ജില്ലയിലെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ അറിയാം റിനു റിനു കേൾക്കാമോ ശരി എന്തായാലും റിനുവിലേക്ക് എത്താം എന്തായാലും തിരുവനന്തപുരം ജില്ലയുടെ കൂടുതൽ വിവരങ്ങളാണ് റിനു നൽകാൻ പോകുന്നത് നമ്മൾ ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ അതിമനോഹരമായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി പ്രത്യേകിച്ച് തിരുവനന്തപുരം നഗരം കാണാൻ വേണ്ടിയിട്ട് ജനങ്ങളെല്ലാവരും തന്നെ പള്ളികളിലെത്തുന്നു വഴികളിൽ നിറയെ വർണ്ണാഭമായ ലൈറ്റുകളും സ്റ്റാറുകളും എല്ലാം കൊണ്ട് തന്നെ ഓരോ പ്രദേശവും അതിമനോഹരമായ കാഴ്ച തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിൽ കാണാൻ സാധിച്ചതും ുമായി കേൾക്കാമോ റിനു എനിക്ക് തോന്നുന്നു പാളയം പള്ളിക്ക് മുന്നിലാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു തിരുവനന്തപുരത്തെ സംബന്ധിച്ച് ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ആഘോഷങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം രാത്രിയിലൊക്കെ തന്നെ അതിമനോഹരമായിരുന്നു നഗരയിലെ കാഴ്ചകളെല്ലാം തന്നെ ജനങ്ങളെല്ലാം ജാഗ്രതയോടുകൂടിയാണോ ക്രിസ്മസ് ഇപ്പോൾ ആഘോഷിക്കുന്നത് പൂജ പറഞ്ഞതുപോലെ തന്നെ തിരുവനന്തപുരത്തെ പാളയം സെൻറ്റ് ജോസഫ് പള്ളിക്ക് മുന്നിലാണ് ഞാനുള്ളത് ഇന്നലെ വലിയ രീതിയിലുള്ള വതിരാ കുർബാന ആയിരുന്നു രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷവും വലിയൊരു ആഘോഷമായി തന്നെ ക്രിസ്മസിനെ ഏറ്റെടുക്കുന്നൊരു സാഹചര്യം കാര്യം കഴിഞ്ഞ കോവിഡ് കാലത്ത് തന്നെ ക്രിസ്മസ് വലിയ രീതിയിൽ ആഘോഷമാക്കാൻ വേണ്ടി വിശ്വാസികൾക്ക് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് ക്രിസ്മസ് ആണ് ഇത്തവണ അതിനാൽ വലിയ രീതിയിലുള്ള ഒരു ആഘോഷമാക്കി മാറ്റുന്നു നമുക്കറിയാം കോവിഡിൽ വലിയ രീതിയിലുള്ള ഒരു റിലാക്സേഷൻ സർക്കാർ കൊടുത്തിരിക്കുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ആശ്വാസമുണ്ട് അതുകൊണ്ട് തന്നെ കൃത്യമായി ആഘോഷിച്ച് ഈ തവണത്തെ ക്രിസ്മസ് തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് നമുക്കറിയാം ഇപ്പോൾ രാവിലത്തെ ആദ്യ കുർബാന കഴിഞ്ഞതിന് ശേഷം വിശ്വാസികളൊക്കെ തന്നെ പള്ളിക്ക് പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് രാത്രിയൊക്കെ തന്നെ നക്ഷത്രങ്ങളും ദീപങ്ങളും ഒക്കെ തന്നെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഓരോ പള്ളികളിൽ നിന്ന് ദേവാലയങ്ങളിൽ നിന്നും ഇന്നലെ സെന്റ് മേരീസ് പള്ളിയിൽ പട്ടത്തെ സെന്റ് മേരീസ് പള്ളിയിൽ സേലിയസ് ക്ലേമിസ് കത്തോലിക്ക ബാബയുടെ നേതൃത്വത്തിലായിരുന്നു പ്രഥമ ശുശ്രൂഷയും അതുപോലെ തന്നെ അതിനുശേഷമുള്ള കുർബാനയും ഒക്കെ തന്നെ ഇന്നലെ ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ പാളയം പള്ളിയിൽ പ്രദക്ഷിണം പതിനൊന്നരയോടുകൂടി ആരംഭിച്ച പ്രദക്ഷിണം പള്ളിയിലെത്തി പിന്നീട് ബിഷപ്പ് ഡോക്ടർ എം സുസൈബാക്യത്തിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു കുർബാന നേതൃത്വം വഹിച്ചൊരു കുർബാനയായിരുന്നു ഉണ്ടായിരുന്നത് അത് ഒരു മണിയോളം നീണ്ടുനിന്നു എന്നുള്ളതാണ് വിശ്വാസികൾ വലിയ രീതിയിൽ ആഘോഷമാക്കുവാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു പക്ഷേ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പശ്ചാത്തലമുണ്ട് ഒമെക്രൈനിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട് അതിൻ്റെയൊക്കെ ഒരു നിയന്ത്രണം കർശനമാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മാസ്കും സാനിറ്റൈസറും ഒക്കെ തന്നെ നിർബന്ധമാണ് പള്ളിക്കുള്ളിലും അതെല്ലാം തന്നെ വെച്ച് തന്നെയാണ് വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുന്നത് അതുകൊണ്ട് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് മാറ്റ് കുറവ് എന്നൊന്നും പറയാൻ കഴിയില്ല കോവിഡ് ആണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ആഘോഷം വിശ്വാസികൾ ഏറ്റെടുത്തിട്ടുണ്ട് മലയോര മേഖലകൾ പ്രാദേശിക മേഖലകൾ തീരദേശ മേഖലകളിലെല്ലാം തന്നെ ക്രിസ്മസ് വലിയ രീതിയിൽ ആഘോഷിക്കുകയാണ് തെക്കൻ കേരളത്തിൽ ആഘോഷം വലിയ രീതിയിലുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാം രാവിലെ വിവിധ ദേവാലയങ്ങളിൽ പ്രാർത്ഥനാ ചടങ്ങുകൾ വിവിധ വൈദികരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു അതിനുശേഷം ആദ്യ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പൂജ തീർച്ചയായും റിനു അത് തന്നെയാണ് നമ്മൾ ആഘോഷങ്ങളുടെ കാര്യമെല്ലാം പറയുമ്പോഴും നമുക്ക് മുന്നിൽ മുന്നിലൊരു ഭീതി നിലനിൽക്കുന്നുണ്ട് കോവിഡ് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് പോലും ഒമിക്രോൺ ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട് അപ്പോൾ ആ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശം െല്ലാം തന്നെ ആരോഗ്യവകുപ്പ് നൽകിയിട്ടുണ്ട് ഒരു നിയന്ത്രണങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ ഒരു ജാഗ്രതയെല്ലാം പാലിച്ചുകൊണ്ടുള്ള ആഘോഷങ്ങളാണോ ഇപ്പോൾ എറിഞ്ഞു നിൽക്കുന്ന ദേവാലയത്തിൽ കാണാൻ തീർച്ചയായും പൂജ ഒമിക്രോണും അതുപോലെ തന്നെ കോവിഡും ഒക്കെ തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഒരു പശ്ചാത്തലമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ നൽകുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ പാലിച്ച് തന്നെയാണ് ചടങ്ങുകൾ നടക്കുന്നത് ഇപ്പോൾ ഫാദർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് രാവിലത്തെ ചടങ്ങുകളൊക്കെ എങ്ങനെയാണ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത് രാവിലെയുള്ള ചടങ്ങുകളെല്ലാം നേരത്തെ ക്രമീകരിച്ചതിനനുസരിച്ച് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കൃത്യമായി മുന്നോട്ട് പോകുന്നുണ്ട് പാതിര കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാത്തവർക്ക് ഈ ഡിവലിയിൽ പങ്കെടുത്തുകൊണ്ട് അവർ യേശുവിൻ്റെ ജനനത്തിനാൾ ആഘോഷിക്കുകയാണ് വലിയ തിരക്കുണ്ട് അപ്പോൾ ഈ മാനദണ്ഡങ്ങൾ കൃത്യമായി തന്നെ പാലിക്കപ്പെടുന്നുണ്ടല്ലേ കഴിയുന്നിടത്തോളം ഞങ്ങൾ അതിനുവേണ്ടി ശ്രദ്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് നന്ദി എന്തായാലും ഫാദർ നമ്മളോടൊപ്പം പറഞ്ഞത് കൃത്യമായി സർക്കാർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നുണ്ട് വിശ്വാസികളൊക്കെ തന്നെ വലിയ രീതിയിൽ എത്തുന്നുണ്ട് പക്ഷേ പള്ളിക്കകത്തേക്ക് കയറുമ്പോൾ തന്നെ സാനിറ്റൈസറും അതുപോലെ തന്നെ മാസ്ക് എല്ലാവരും കൃത്യമായി ധരിക്കുവാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശമൊക്കെ തന്നെ കുർബാനയ്ക്ക് മുന്നേ നൽകുന്നുണ്ട് സന്ദേശമായി തന്നെ നൽകുന്നുണ്ട് ഇന്നലെ സുസൈപ്പക്ക തിരുമേനിയാണ് ഇവിടുത്തെ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചത് അദ്ദേഹം ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു എന്തായാലും വിശ്വാസികളെല്ലാം തന്നെ ഓരോ കുർബാനകളും സമയം ക്രമീകരിച്ചു കൊണ്ട് അവർക്ക് പള്ളിയിൽ ഒരു ഒരുക്കിയിട്ടുണ്ട് പൂജ തീർച്ചയായും തിരുവനന്തപുരത്തെ വിശേഷങ്ങളാണ് റിനു ശ്രീധർ നൽകിയത് എന്തായാലും തിരുപ്പിറവിയുടെ സന്ദേശം ഉൾക്കൊണ്ട് ലോകമെങ്ങും ക്രിസ്മസ് ആഘോഷിക്കുകയാണ് ക്രൈസ്തവ വിശ്വാസികൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് തിരപ്പിറവി ചടങ്ങുകൾ ആചരിക്കുന്നത് തിരുവനന്തപുരത്തെ വിശേഷങ്ങൾ റിനു ശ്രീധർ നൽകിയെങ്കിൽ കോഴിക്കോട് നിന്നും മുബഷീർ കൂടി ചേരുന്നുണ്ട് കോഴിക്കോടും വിവിധ ദേവാലയങ്ങളിൽ പാതിരാ കുർബാനയ്ക്ക് നിയന്ത്രണങ്ങളോടെയാണ് വിശ്വാസികളെത്തിയത് ജില്ലയിലെ ക്രിസ്മസ് ആഘോഷങ്ങളുടെ സമഗ്ര വിവരങ്ങൾ മുബഷീറിനോട് ചോദിക്കാം മുബഷീർ ഗുഡ് മോർണിംഗ് സൂചിപ്പിച്ചതുപോലെ കോഴിക്കോടും വലിയ രീതിയിലുള്ള ആഘോഷങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്നു എങ്ങനെയായിരുന്നു കോഴിക്കോട് ജില്ലയിലെ ഒരു ആഘോഷങ്ങളെല്ലാം കാണാൻ സാധിച്ചത് ഗുഡ് മോർണിംഗ് പൂജ ആദ്യമേ തന്നെ ക്രിസ്മസ് ആശംസകൾ നേരുകയാണ് കോഴിക്കോട് മേഖലയെ സംബന്ധിച്ച് നമുക്കറിയാം വളരെ ആഘോഷങ്ങളെ വളരെ ആരവത്തോടെ ഏറ്റെടുക്കുന്ന ഒരു പ്രദേശമാണ് കോഴിക്കോട് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്രിസ്മസിനെയും വളരെ ആരവത്തോടെ സന്തോഷത്തോടെ തന്നെയാണ് കോഴിക്കോട് ഏറ്റെടുത്തിരിക്കുന്നത് ദേവാലയങ്ങളിലെ പ്രത്യേക പാതിരാ കുർബാനയും അതുമായി ബന്ധപ്പെട്ട മറ്റ് ചടങ്ങുകളെല്ലാം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കോഴിക്കോട് ദേവമാതാ കത്രീഡലിൽ ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ വർഗീസ് ചക്കാലക്കലാണ് ഈ ഒരു ക്രിസ്മസ് ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചത് ളയം സെന്റ് ജോസഫ് പള്ളിയിലെത്തുന്ന സമയത്ത് ക്രിസ്മസ് കർമ്മങ്ങൾക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസവാക്യം നേതൃത്വം നൽകി ക്രിസ്മസ് ആഘോഷം മാത്രമാണോ ജീവിത നവീകരണത്തിലുള്ള സമയമാണോ എന്ന് ഓരോരുത്തരും പരിശോധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് ഏതായാലും മണ്ണിലും മനസ്സിലും ഒരു നക്ഷത്രങ്ങൾ വിരിയുന്ന ക്രിസ്മസ് രാവ് വരവേറ്റത് കോഴിക്കോട് ജില്ല വളരെ ആവേശത്തോടെ തന്നെയാണ് തിരുപ്പുറവി ചടങ്ങുകൾക്കായി ആയിരക്കണക്കിന് വിശ്വാസികളെ വിശ്വാസികളാണ് ഒരു നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട് വിവിധ ദേവാലയങ്ങൾ ജില്ലയിൽ എത്തിച്ചേർന്നത് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കോവിഡിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം മാറി നിൽക്കുന്നു മാറി നിൽക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ഒമൈ ഒമൈക് ഒമൈക്രോണുമായി ബന്ധപ്പെട്ട കേസുകളും അതുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങളൊക്കെ ജില്ലയിൽ നിലവിലുണ്ട് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ബീച്ച് അതുപോലെ തന്നെ മാനാഞ്ചിറ മിഠായിത്തെരുവ് പോലെയുള്ള മേഖലകളിലൊക്കെ ആഘോഷങ്ങൾ അതിരുവിടാതിരിക്കാനുള്ള നിയന്ത്രണങ്ങൾ പോലീസ് പ്രത്യേകമായി ഏർപ്പെടുത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു പല എലത്തൂർ പോലെയുള്ള മേഖലകളെല്ലാം തന്നെ ഡി ജെ പാർട്ടികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി പാർട്ടികളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന പ്രത്യേക വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മേഖലകളിലും പ്രത്യേകമായ നിയന്ത്രണങ്ങൾ കൂടുതലായി പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ജില്ലയിൽ വളരെ ആരവത്തോടെ അല്ലെങ്കിൽ ഈ ഒരു നിയന്ത്രണങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് തന്നെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ക്രിസ്മസ് ആഘോഷം നടന്നു വരുന്നത് വിവിധ ദേവാലയങ്ങളിൽ ഈ ഒരു കോവിഡ് മാനദണ്ഡങ്ങൾ അടക്കം പാലിച്ചുകൊണ്ട് തന്നെയാണ് ആയിരക്കണക്കിന് വിശ്വാസികൾ വിവിധ ദേവാലയങ്ങളിൽ ഈ ഒരു കർമ്മങ്ങൾക്കായി എത്തിച്ചേർന്നത് നഗര നഗരങ്ങൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ജില്ലയിലെ മലയോര മേഖല തിരുവമ്പാടി അതുപോലെ തന്നെ മുക്കം പോലെയുള്ള പ്രദേശങ്ങളിലടക്കം വളരെ ആവേശത്തോടെയുള്ള പരിപാടികൾ തന്നെയാണ് കോവിഡുമായി അല്ല ക്ഷമിക്കണം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിക്കപ്പെടുന്നത് ജില്ലയിൽ വൈകുന്നേരങ്ങളോടും സഹായ സായാഹ്നങ്ങളോടുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിവിധ സാമൂഹ്യ സാംസ്കാരിക സംഘടനകളുടെ അടക്കം നേതൃത്വത്തിൽ ക്രിസ്മസുമായി ബന്ധപ്പെട്ട പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ഏതായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മഹാമാരിയുടെ പ്രത്യേക സാഹചര്യം മാറി ഒമൈക്രോൺ പോലെയുള്ള പല ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടിയാണ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ആഘോഷങ്ങൾ അതിൽ പ്രത്യേകമായ നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ പറയാൻ സാധിക്കുക ആ ഒരു ക്രിസ്മസിലേക്ക് എല്ലാ തീർത്തും പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു പല മേഖലകളിൽ നിന്നായി ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കർമ്മങ്ങൾ നടന്നു വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് പൂജ